നമസ്കാരം. കറന്റ് ഇലക്ട്രിസിറ്റിയിലെ നാലാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസിസ്റ്റിവിറ്റി ഡിഫൈൻ ചെയ്തിരുന്നു, അതുപോലെ ടേംസ് ലൈക്ക് കണ്ടക്ടൻസ്, ദെൻ വാട്ട് ഇസ് മീൻ ബൈ ഓമിക് കണ്ടക്ടേഴ്സ്, നോൺ ഓമിക് കണ്ടക്ടേഴ്സ്, ഇതൊക്കെ പരിചയപ്പെട്ടു. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ ഒരു കണ്ടക്റ്റിംഗ് വയറിൽ എങ്ങനെയാണ് കറന്റ് പാസ് ചെയ്യാം, അതായത് ഇൻ എ കണ്ടക്റ്റിംഗ് വയർ ദർ ആർ സോ മെനി ഫ്രീ ഇലക്ട്രോൺസ്, പക്ഷേ ഓൾ ദ ഫ്രീ ഇലക്ട്രോൺസ് ആർ ഇൻ റാൻഡം മോഷൻ, സോ ദ നെറ്റ് കറന്റ് ഇൻ ദ കണ്ടക്ടർ ഇസ് ഈക്വൽ ടു സീറോ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ട കാര്യമാണ്. ദെൻ ഹൗ ടു ഗെറ്റ് എ കറന്റ് ഫ്ലോ ഇൻ എ കണ്ടക്ടർ, ഫോർ ദാറ്റ് യു ഹാവ് ടു അപ്ലൈ എൻ ഇലക്ട്രിക് ഫീൽഡ്, അതായത് ബൈ കണക്ടിങ് എ സെൽ. ദ കണ്ടക്ടിംഗ് വയർ ഷുഡ് ബി കണക്റ്റഡ് ടു എ സെൽ സോ ദാറ്റ് an electric field is applied, and under the influence of that electric field all the electrons will be aligned, or all the electrons will be accelerated, electrons will be accelerated and they will move in a particular direction. Appo ella electrons um random aayittu move cheyidondirna electrons okke electric field inde influence la oru particular direction la move cheyan thodangumbo we will get a current. ആ നെറ്റ് കറന്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഓൾ ദി ഇലക്ട്രോൺസ് ആർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ ഫോഴ്സ്. ഓക്കെ, ഒരു ഇലക്ട്രോൺ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രോൺ അല്ലെങ്കിൽ പ്രോട്ടോൺ, ഒരു പോസിറ്റീവ് ചാർജായാലും നെഗറ്റീവ് ചാർജായാലും ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. ആ ഫോഴ്സ് കാരണം ദർ ഇസ് എൻ ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, വെലോസിറ്റി വിൽ ബി ഇൻക്രീസ്ഡ്. അപ്പോൾ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ദ വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺസ് വിൽ ബി ഇൻക്രീസ്ഡ്. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ ഇലക്ട്രോൺസിന് കിട്ടുന്ന അഡീഷണൽ വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ വിൽ കൺസിഡർ എ കണ്ടക്ടിംഗ് വയർ, ഓക്കെ, ദറ്റ് ഇസ് കണക്റ്റഡ് ടു എ സെൽ. പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ സെൽ കണക്റ്റഡ് ടു ദിസ് പോയിൻ്റ്, നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ സെൽ ഇസ് കണക്റ്റഡ് ടു ദി അതർ പോയിൻ്റ്. നമുക്കറിയാം എ കണ്ടക്ടിംഗ് വയർ ഹാസ് ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്, ബട്ട് ദ ഇലക്ട്രോൺസ് ആർ മൂവിങ് റാൻഡംലി, സോ ദർ ഇസ് നോ നെറ്റ് കറൻറ്റ്. പക്ഷേ ഇവിടെ യു ആർ കണക്ടിംഗ് ദ വയർ ടു എ സെൽ, മീൻസ് യു ആർ അപ്ലൈയിങ് എൻ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഇൻറ്റൻസിറ്റി ഇ. ഇൻറ്റൻസിറ്റി ഇ ഉള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുക, ഓൾ ദ ഇലക്ട്രോൺസ് ഇൻ ദ വയർ ദേ ആർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രോൺസ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ഓക്കെ, ഇനി അപ്പോൾ ഇലക്ട്രോൺസിന് റാൻഡമായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, എല്ലാ ഇലക്ട്രോൺസും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യുള്ളൂ, ദാറ്റ് ഇസ് ടുവേർഡ്സ് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി സെൽ. എല്ലാ ഇലക്ട്രോൺസും സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ് മൂവ് ചെയ്യുക. സോ ദാറ്റ് മീൻസ് യു ആർ ഗെറ്റിംഗ് എ നെറ്റ് കറൻറ്റ് ഇൻ ദ വയർ, ദർ ഇസ് എ കറൻറ്റ് ഐ. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു under the influence of this external electric field the electrons are accelerated and they will get an additional velocity. Aa velocity endanu nokkam. So let F be the force acting on the electron. So F is equal to, you can write minus EE. F equal to minus EE. E endanu charge of electron, capital E എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ മൈനസ് സൈൻ ഷോസ് ദാറ്റ് ഇലക്ട്രോൺ ഇസ് നെഗറ്റീവ് ചാർജ്. സോ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഇ. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ഇലക്ട്രോൺ. നൗ യു ഹാവ് ദ ഇക്വേഷൻ ഫോഴ്സ് എഫ് ഈക്വൽ ടു എം എ. ഓക്കെ, സോ എം എ ഈക്വൽ ടു മൈനസ് ഇ ഇ. എം എ ഈക്വൽ ടു മൈനസ് ഇ ഇ. അതിൽ നിന്ന് യു ക്യാൻ ഗെറ്റ് ആക്സിലറേഷൻ എ. What is acceleration? A equal to minus EE divided by M. Appo under the influence of the external electric field the electrons in the wire are accelerated. Okay, appo acceleration ithriyana A equal to minus EE by M, and negative sign shows that the force acting on the electron is opposite to the direction of ഇലക്ട്രിക് ഫീൽഡ്. നെഗറ്റീവ് ചാർജ് ആണ്, അതാണ് നമുക്ക് നെഗറ്റീവ് സൈൻ കിട്ടാൻ കാരണം. ഇനി ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ദറ്റ് മീൻസ് ഇൻക്രീസ് ഇൻ വെലോസിറ്റി.
ആക്സലറേഷൻ മീൻസ് ഇൻക്രീസ് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി ഇൻക്രീസ്ഡ്. അപ്പോൾ വെലോസിറ്റി വി ഈക്വൽ ടു നമുക്കറിയാം ആക്സലറേഷൻ ഇൻ ടു ടൈം എ ഇൻ ടു ടി ഈക്വൽ ടു മൈനസ് ഇ ബൈ എം ഇൻ ടു ടി. വെലോസിറ്റി ഈസ് ആക്സലറേഷൻ ഇൻ ടു ടൈം. അപ്പോൾ മൈനസ് ഇ ബൈ എം ഇൻ ടു ടി. ഇവിടെ ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആവറേജ് റിലാക്സേഷൻ ടൈം ഡിനോട്ടഡ് ബൈ ടോ. ഓക്കെ, ടി ഈസ് ആവറേജ് റിലാക്സേഷൻ ടൈം ഡിനോട്ടഡ് ബൈ ടോ. ഈ ആവറേജ് റിലാക്സേഷൻ ടൈം നമ്മൾ പ്ലസ് വൺ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് ഇലക്ട്രോൺസ്? ഓൾ ദി ഇലക്ട്രോൺസ് ആർ മൂവിങ് ആൻഡ് ഡ്യൂറിംഗ് ദെയർ മോഷൻ ദേ വിൽ കൊളൈഡ് വിത്ത് ദി അതർ ഇലക്ട്രോൺസ് ആൻഡ് ആറ്റംസ് ഇൻ ദ മെറ്റീരിയൽ. ആ കൊളീഷൻ്റെ ഇടയിൽ, അടുത്തടുത്തുള്ള രണ്ട് കൊളീഷൻസിൻ്റെ ഇടയിൽ ഇലക്ട്രോൺസ് സ്പെൻഡ് ചെയ്യുന്ന ടൈമിനാണ് എന്ത് പറയുക, ആവറേജ് റിലാക്സേഷൻ ടൈം എന്ന് പറയുക. ഇറ്റ് ഇസ് എ ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്. അപ്പം ഈ ഒരു കേസിലും നമ്മൾ ആവറേജ് റിലാക്സേഷൻ ടൈം ടി എന്ന് പറയുന്നത് ഇവിടെ ടോ, ഡിനോട്ടഡ് ബൈ ടോ. ഇറ്റ് ഇസ് ആവറേജ് റിലാക്സേഷൻ ടൈം, ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്. അപ്പോൾ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി, മൈനസ് ഇ ബൈ എം ഇൻ ടു ടോ. ഈ ഒരു വെലോസിറ്റി ഇലക്ട്രോൺസിന് കിട്ടുന്നത് എങ്ങനെയാണ്, ബിക്കോസ് ഓഫ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ആ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു അഡീഷണൽ വെലോസിറ്റി ഇലക്ട്രോൺസിന് കിട്ടുന്നത്. ഈ വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുക. ഓക്കെ, ഇറ്റ് ഇസ് നോൺ ആസ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ വി ഡി. ഓക്കെ, വി ഡി ഈക്വൽ ടു മൈനസ് ഇ ഡിവൈഡഡ് ബൈ എം ഇൻ ടു ടോ. അതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ, മൈനസ് ഇ ബൈ എം ഇൻ ടു ടോ. വേർ ഇ ചാർജ് ഓഫ് ഇലക്ട്രോൺ, ക്യാപിറ്റൽ ഇ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ടോ റിലാക്സേഷൻ ടൈം ആൻഡ് എം മാസ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, സോ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻസ് ജസ്റ്റ് നമുക്കൊന്നുകൂടി നോക്കാം. നമ്മൾ പറഞ്ഞു, വെൻ നോ ഇലക്ട്രിക് ഫീൽഡ് ദി ആവറേജ് വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ ദറ്റ് ഇസ് സീറോ. വെൻ ഇലക്ട്രിക് ഫീൽഡ് ഇ ഇസ് ആക്ടിങ് the force acting on the electron minus ee, then acceleration of the electron a equal to minus ee divided by m, then the average velocity under the influence of the electric field it is given by vd equal to a into tau. That is acceleration into time ആണ്. ടൈമിന് പകരം നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ആവറേജ് റിലാക്സേഷൻ ടൈം. സോ എ ഇൻ ടു ടോ ഈക്വൽ ടു മൈനസ് ഇ ഡിവൈഡഡ് ബൈ എം ഇൻ ടു ടോ. ഈ വെലോസിറ്റിയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയാം. അപ്പോൾ ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഒരു ഡെഫിനിഷൻ എന്തായിരിക്കും? ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡെഫിനിഷൻ, ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദി ആവറേജ് വെലോസിറ്റി അക്വയർഡ് ബൈ എ ഫ്രീ ഇലക്ട്രോൺ അണ്ടർ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഒരു ഫ്രീ ഇലക്ട്രോൺ അക്വയർ ചെയ്യുന്ന ആ അഡീഷണൽ വെലോസിറ്റി അല്ലെങ്കിൽ എക്സസ് വെലോസിറ്റി അല്ലെങ്കിൽ അതിനുണ്ടാവുന്ന ആവറേജ് വെലോസിറ്റി, ഇതിനാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുക. ഓക്കെ, ഇറ്റ് ഇസ് ആവറേജ് വെലോസിറ്റി അക്വയർഡ് ബൈ എ ഫ്രീ ഇലക്ട്രോൺ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. നൗ വിൽ കൺസിഡർ അനദർ ടേം, മൊബിലിറ്റി. മൊബിലിറ്റി, what is mobility? It is a magnitude of the drift velocity per unit electric field. Unit electric field apply cheyumbo undavunna drift velocity, adinana mobility nu parayam. Appo nammal parnju drift velocity undavunnathu electric field apply cheyumbodana, allengil electric field apply cheyumbo electrons ne kittuna velocity aanu nammal drift velocity nu parayam. അങ്ങനെയെങ്കിൽ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഇലക്ട്രോണിന് ഉണ്ടാകുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണോ അതിനാണ് മൊബിലിറ്റി എന്ന് പറയുക. സോ ഇറ്റ് ഇസ് വി ഡി ഡിവൈഡഡ് ബൈ ഇ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്, വി ഡി ഡിവൈഡഡ് ബൈ ഇ. ഇനി വി ഡിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇ ബൈ എം ഇൻ ടു ടോ ഡിവൈഡഡ് ബൈ ഇ, ദെൻ ഇ ക്യാൻസൽസ്, യു ഗെറ്റ് ഇ ടോ ഡിവൈഡഡ് ബൈ എം. ഓക്കെ, e tau divided by m, അതാണ് മൊബിലിറ്റിയുടെ ഇക്വേഷൻ. അതിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. e എന്ന് പറയുന്ന ചാർജ് ഓഫ് ഇലക്ട്രോൺ കൂളും യൂണിറ്റ്, പിന്നെ റിലാക്സേഷൻ ടൈം tau, അതിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ കൂളും സെക്കൻഡ് പെർ m മാസ് ആണ് കിലോഗ്രാം.
കൂളംബ് സെക്കൻഡ് പെർ കിലോഗ്രാം എന്ന് എഴുതാം. ഇനി നമുക്ക് കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താന്ന് പറഞ്ഞു, കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. സോ സെയിം കണ്ടക്ടർ യു ആർ കൺസിഡറിങ്, ലെറ്റ് എ ബി ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ദെൻ കണ്ടക്ടർ ഇസ് കണക്റ്റഡ് ടു എസ് എൽ. ഇപ്പോൾ ഈ കണ്ടക്ടറിൽ ഉള്ള ടോട്ടൽ ചാർജ് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. അതായത് ഡെൽറ്റ ടി സെക്കൻഡിൽ ഈ കണ്ടക്ടറിലെ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ഇതിലൂടെ പാസ് ചെയ്യുന്ന ചാർജ് കൺസിഡർ ചെയ്യാം. ഓക്കെ, എ ആണ് ഈ ക്രോസ് സെക്ഷൻ്റെ ഏരിയ. സപ്പോസ് ഡെൽറ്റ ടി ഇസ് ദ ടൈം ഇൻ്റർവൽ കൺസിഡേർഡ്. വാട്ട് ഈസ് ദ ചാർജ് ക്രോസിംഗ് ദിസ് സെക്ഷൻ ഇൻ ഡെൽറ്റ ടി സെക്കൻഡ്സ്? ഓക്കെ, ലെറ്റ് ക്യൂ ബി ദ ചാർജ് ക്രോസിംഗ് ദാറ്റ് സെക്ഷൻ ഇൻ ഡെൽറ്റ ടി സെക്കൻഡ്സ്. സോ ക്യൂ ഈക്വൽ ടു എൻ ഇൻ ടു ഇ. എൻ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഡെൽറ്റ ടി സമയത്ത് ആ സെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണാണ് എൻ. ഇ ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ. നൗ ദാറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ. അത് കിട്ടാൻ എന്താ ചെയ്യുക? സ്മോൾ എൻ, സ്മോൾ എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, ഇൻ ടു ഏരിയ, ഇൻ ടു ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ഇലക്ട്രോൺ ഇൻ ഡെൽറ്റ ടി ടൈം. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഇൻ ടു വോളിയം. ഓക്കെ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം സ്മോൾ എൻ ആണ്. ഇൻ ടു വോളിയം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ആ വോളിയം കൺസിഡർ ചെയ്യാൻ സിലിണ്ടറാണ്, സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. വോളിയം എന്ന് പറയുന്ന ഏരിയ ഇൻ ടു ലെങ്ത് ആണ്. അപ്പോൾ ഏരിയ എ ഇൻ ടു ലെങ്തിന് പകരം യു ആർ കൺസിഡറിങ് ഡെൽറ്റ എക്സ്. ഓക്കെ, ആ ഡെൽറ്റ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ഇലക്ട്രോൺ ഇൻ ഡെൽറ്റ ടി ടൈം ഇൻ്റർവൽ. ഇറ്റ് ഇസ് ഈക്വൽ ടു വി ഡി ഡെൽറ്റ ടി, വെലോസിറ്റി ഇൻ ടു ടൈം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് വെലോസിറ്റി ഇൻ ടു ടൈം. അപ്പോൾ ഇവിടെയുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്, വി ഡി ഇൻ ടു ഡെൽറ്റ ടി. സോ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു വി ഡി ഇൻ ടു ഡെൽറ്റ ടി. ഇനി അപ്പോൾ ക്യൂ ഈക്വൽ ടു എൻ എ വി ഡി ഡെൽറ്റ ടി ഇ. ഇതാണ് ഈ കണ്ടക്ടറിൻ്റെ ഒരു പെർട്ടിക്കുലർ സെക്ഷനിലൂടെ ഡെൽറ്റ ടി സമയത്ത് പാസ് ചെയ്യുന്ന ടോട്ടൽ ചാർജ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ചാർജ് എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ. അങ്ങനെയാണ് എൻ ഇൻ ടു ഇ എന്ന് കിട്ടിയത്. ഈ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഇൻ ടു വോളിയം ഓഫ് ദി കണ്ടക്ടർ. വോളിയം ഓഫ് ദി കണ്ടക്ടർ എന്ന് പറയുന്ന ഡെൽറ്റ ടി സമയം കൊണ്ട് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന അത്രയും ലെങ്ത് ഉൾപ്പെടുന്ന വോളിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് കിട്ടി. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം. അതായത് ഡെൽറ്റ ടി സമയം കൊണ്ട് ഇലക്ട്രോൺ ഇപ്പോൾ ഇവിടെ നിന്ന് ഡെൽറ്റ ടി സമയം കൊണ്ട് ഇലക്ട്രോൺ ഇവിടേക്ക് എത്തിയെങ്കിൽ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ ഇൻറ്റു ഇവിടെ ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ് വരെയുള്ള ലെങ്ത്. ആ ലെങ്ത് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ഇലക്ട്രോൺ ഇൻ ഡെൽറ്റ ടി സെക്കൻഡ് ആണ്. ഇറ്റ് ഈസ് വെലോസിറ്റി ഇൻറ്റു ടൈം, വി ഡി ഇൻറ്റു ഡെൽറ്റ ടി. സോ ഡെൽറ്റ എക്സ് ഈക്വൽ ടു വി ഡി ഡെൽറ്റ ടി. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ക്യൂ ഈക്വൽ ടു എൻ എ വി ഡി ഡെൽറ്റ ടി ഇ. ഇതാണ് ടോട്ടൽ ചാർജ്. ഇനി ക്യൂവിന് പകരം നമുക്ക് ഐ ഡെൽറ്റ ടി എന്ന് എഴുതാം. ബിക്കോസ് ഐ ഈക്വൽ ടു നമ്മൾ മുമ്പ് പഠിച്ചതാണ് ക്യൂ ബൈ ടി. ഓക്കെ, കറൻറ്റ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അല്ലെങ്കിൽ ക്യൂ ബൈ ടി. സോ അതിന് അതുകൊണ്ട് ക്യൂ ഈക്വൽ ടു ഐ ഡെൽറ്റ ടി. അപ്പോൾ ഐ ഡെൽറ്റ ടി ഈക്വൽ ടു എൻ ഇ എ വി ഡി ഡെൽറ്റ ടി. രണ്ട് സൈഡിലും ഡെൽറ്റ ടി ക്യാൻസൽ ചെയ്യുക. സോ ഐ ഈക്വൽ ടു എൻ ഇ എ വി ഡി. ഓക്കെ, ഐ കറൻ്റ് ആണ്, എൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, ഇ ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ, എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, വി ഡി ഡ്രിഫ്റ്റ് വെലോസിറ്റി. സോ ഐ ഈക്വൽ ടു എൻ ഇ എ വി ഡി. ദിസ് ഇസ് ഇക്വേഷൻ ഫോർ ദ കറൻറ്റ് ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ ഐ ഈക്വൽ ടു എൻ ഇ എ വി ഡി ഫോർ റെസിസ്റ്റിവിറ്റി. എന്താണ് റെസിസ്റ്റിവിറ്റി? എന്താണ് നമ്മൾ മുമ്പ് ഡിഫൈൻ ചെയ്തതാണ്. അതിൻ്റെ ഒരു ഇക്വേഷൻ സി ഐ ഈക്വൽ ടു എൻ ഇ എ വി ഡി. നമുക്കിപ്പോൾ ഡിറൈവ് ചെയ്ത റിലേഷനാണത്.
ഐ ഈക്വൽ ടു എൻ ഇ എ വി ഡി. അതിൽ ഓരോന്നും എന്താണെന്നറിയാലോ, ഐ കറൻറ്റ്, എൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, ഇ ചാർജ് ഓഫ് ഇലക്ട്രോൺ, എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, വി ഡി ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഈ ഇക്വേഷനിൽ നമുക്ക് വി ഡിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇ ഇ ബൈ എം ഇൻ ടു ടു. അപ്പോൾ എന്ത് കിട്ടും, ഐ ഈക്വൽ ടു എൻ ഇ എ വി ഡിക്ക് പകരം ഇ ഇ ബൈ എം ഇൻ ടു ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഐ ഈക്വൽ ടു എൻ ഇ സ്ക്വയർ എ ഇ ടോ ഡിവൈഡഡ് ബൈ എൻ. ഇനി എ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവാം. അപ്പോൾ എന്താ കേട്ടോ, ഐ ബൈ എ ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ഇ ടോ ഡിവൈഡഡ് ബൈ എം. നൗ വട്ട് ഇസ് ഐ ബൈ എ, ഇറ്റ് ഇസ് കറൻറ്റ് ഡെൻസിറ്റി ജെ. സോ ജെ ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ടോ ഇൻ ടു ഇ ഡിവൈഡഡ് ബൈ. ഇനി നമ്മൾ കറൻറ്റ് ഡെൻസിറ്റിയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റെൻസിറ്റി ഇയും തമ്മിലുള്ള റിലേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ജെ ഈക്വൽ ടു സിഗ്മ ഇ. ഓക്കെ, ഇങ്ങനെ ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നൗ കമ്പെയർ ദീസ് ടു ഇക്വേഷൻസ്. അതായത് ജെ ഈക്വൽ ടു സിഗ്മ ഇ എന്നുള്ള റിലേഷനും അതിന് മുമ്പ് ജെ ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ടോ ഇ ബൈ എം, ഈ രണ്ട് റിലേഷനും ഒന്ന് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് ഈക്വൽ ആണ്, അപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ്സ് ഇക്വേറ്റ് ചെയ്യാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ ഒഴികെ ബാക്കിയുള്ള കാര്യം നോക്കൂ, രണ്ടാമത്തെ ഇക്വേഷനിൽ സിഗ്മ, അതിന് മുമ്പുള്ള ഇക്വേഷനിൽ എൻ ഇ സ്ക്വയർ ടോ ബൈ എം. അപ്പോൾ ഇതിൽ സിഗ്മ നമുക്കറിയാം കണ്ടക്ടിവിറ്റി, ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ഫോർ ഗിവൺ മെറ്റീരിയൽ. സോ സിഗ്മ ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ടോ ഡിവൈഡഡ് ബൈ എം, ദാറ്റ് ഓൾസോ ഇസ് എ കോൺസ്റ്റൻറ്റ്. എൻ ഒരു മെറ്റീരിയലിന് കോൺസ്റ്റൻ്റ് ആണ്, ഈ ചാർജ് കോൺസ്റ്റൻ്റ് ആണ്, റിലാക്സേഷൻ ടൈം ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് മാത്രമേ മാറ്റം വരുള്ളൂ, എം മാസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ കമ്പയറിംഗ് ദീസ് ടു ഇക്വേഷൻസ് യു വിൽ ഗെറ്റ് സിഗ്മ ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ടോ ഡിവൈഡഡ് ബൈ എം. അപ്പോൾ വി നോ റെസിസ്റ്റിവിറ്റി. ഓക്കെ, റെസിസ്റ്റിവിറ്റി റോ ഈക്വൽ ടു വൺ ബൈ സിഗ്മ, നമ്മൾ മുമ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റിവിറ്റി റോ ഈക്വൽ ടു വൺ ബൈ സിഗ്മ, അല്ലെങ്കിൽ സിഗ്മ ഈക്വൽ ടു വൺ ബൈ റോ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, യു ക്യാൻ ഫൈൻഡ് ഔട്ട് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ, ദാറ്റ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ റെസിസ്റ്റിവിറ്റി. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടഡ് വിത്ത് ദ എക്സ്പ്രഷൻ ഫോർ കറൻറ്റ്, അതിൽ വി ഹാവ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ വി ഡി, ഇ ബൈ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ജസ്റ്റ് റീഅറേഞ്ച് ലെഫ്റ്റ് സൈഡിൽ ഐ ബൈ എ കറൻറ്റ് ഡെൻസിറ്റി ജെക്കുള്ള ഇക്വേഷൻ കിട്ടി. സോ എൻ ഇ സ്ക്വയർ ടോ ഇ ബൈ എം. ദെൻ കമ്പയർ ദാറ്റ് ഇക്വേഷൻ വിത്ത് ജെ ഈക്വൽ ടു സിഗ്മ ഇ. കമ്പയറിംഗ് യു വിൽ ഗെറ്റ് സിഗ്മ ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ടോ ഡിവൈഡഡ് ബൈ എം, അല്ലെങ്കിൽ സിഗ്മ ഇസ് വൺ ബൈ റോ. അപ്പോൾ അതുകൊണ്ട് റോ ഈക്വൽ ടു വൺ ബൈ സിഗ്മ. സോ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എം ബൈ എൻ ഇ സ്ക്വയർ ടോ. ഇനി എന്തൊക്കെ കാര്യങ്ങളെ എഫക്റ്റ് ചെയ്യും റെസിസ്റ്റിവിറ്റി, ഇതാണ് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എം ബൈ എൻ ഇ സ്ക്വയർ ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ്. എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ്. നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ദി ആവറേജ് റിലാക്സേഷൻ ടൈം. ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണല്ലോ, എം മാസ് ഓഫ് ഇലക്ട്രോൺ അത് കോൺസ്റ്റൻ്റ് ആണ്, ഇ ചാർജ് ഓഫ് ഇലക്ട്രോൺ അതും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ, നമുക്കിപ്പോൾ ഇക്വേഷൻ എക്സ്പ്രഷൻ അനുസരിച്ചിട്ട് കിട്ടിയിട്ടുള്ളത്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ദി ആവറേജ് റിലാക്സേഷൻ ടൈം. ഈ രണ്ട് ഫാക്ടേഴ്സിനെയാണ് റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഈ രണ്ട് ഫാക്ടേഴ്സ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് നമ്പർ ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന മെറ്റീരിയലിനെയാണ്, അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. ഓരോ മെറ്റീരിയലിനും വ്യത്യസ്തമായിരിക്കും. അലൂമിനിയത്തിനുള്ള നമ്പർ ആയിരിക്കില്ല കോപ്പറിന്, കോപ്പറിനുള്ളതായിരിക്കില്ല സിൽവറിന്. സോ ദ നമ്പർ ഡെൻസിറ്റി എൻ ഡിപ്പെൻഡ്സ് ഓൺ ദി മെറ്റീരിയൽ, നമുക്കത് സംശയമില്ലാതെ പറയാൻ പറ്റും. ഇനി റിലാക്സേഷൻ ടൈം ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഫാക്ടർ, ടെമ്പറേച്ചർ. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് ഈ കൊളീഷൻ എണ്ണം കൂടുക, അല്ലേ? കൊളീഷൻ്റെ എണ്ണം കൂടുമ്പോൾ റിലാക്സേഷൻ ടൈം കുറയും. അപ്പോൾ എനിവേ ദ ആവറേജ് റിലാക്സേഷൻ ടൈം ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ.
So you can conclude that resistivity of a material depends on two factors. One, nature of the material and two, temperature. ഈ രണ്ട് ഫാക്ടേഴ്സിനെ മാത്രമാണ് റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. എങ്ങനെ? നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറയാൻ കാരണം എന്താ? റെസിസ്റ്റിവിറ്റിയിൽ എൻ വരുന്നുണ്ട്, എൻ ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എങ്ങനെ മനസ്സിലായി? ബിക്കോസ് ഇൻ ദ ഇക്വേഷൻ യു ഗെറ്റ് ടോ അല്ലേ, റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ടോ, റിലാക്സേഷൻ ടൈം. ഈ റിലാക്സേഷൻ ടൈം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടു ഫാക്ടേഴ്സ്, ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.